ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എന്നിട്ടാണ്ടേ എന്റെ തലമുടിയൊക്കെ ഇങ്ങനെ വിജൃംഭിച്ച് കിടക്കുന്നതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടുക. നമ്മുടെ പെവർ ജെൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: വിറ്റാമിൻ ഇ ഗുളിക, അല്ലെങ്കിൽ ഇവിയോണിന്റെ ഗുളിക, പിന്നെ ജെലാറ്റിന്, പിന്നെ സെറ്റ്വെറ്റ് 10 രൂപയുടെ, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ട സാധനം, കറ്റാർ വാഴ. നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ കറ്റാർ വാഴ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അലോവേര എന്നാണ് പറയുന്നത്. പിന്നെ വേണ്ടത് വെള്ളം, പിന്നെ കത്തി, പിന്നെ നമ്മൾ പെവർ ജെൽ ഉണ്ടാക്കുന്ന ജാർ. ഇതാണ് ലെങ്തി വീഡിയോ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൈഡിൽ മുള്ളു വരുന്ന സൈഡ് ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അണ്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ കറ പോകാൻ വേണ്ടിയാണ് ഇതാണ്ട്, ഈ കണക്കത്തുള്ള കറയുണ്ടതിനകത്ത്. അത് നമ്മുടെ ശരീരത്ത് വീണാൽ നല്ല രീതിയിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ വരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഈ കറ പോയിട്ടേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉണ്ട് ഇതണക്കെല്ലാം നമ്മളിത് കട്ട് ചെയ്തിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതണക്ക് സെറ്റ് ചെയ്തത് കാണിച്ചു തരാം. ആദ്യമേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം വേണേ സ്പൂൺ വെച്ച് ഇങ്ങനെ നമുക്ക് ജെല്ല് ഇങ്ങനെ ഇളക്കി മാറ്റി ഇതിലോട്ട് ഇടാം. നമ്മൾ ഏകദേശം ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി സെറ്റ് ചെയ്യുന്നവരായിരിക്കും വെയിറ്റ് ചെയ്യുക. ഇതപ്പോ പുറത്ത് നല്ല രീതിയിലുള്ള മഴയാണ്, എന്നാലും ഞാൻ ഇരുട്ടൊക്കെ ആയി, കറണ്ട് പോയി. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള വരുന്ന ഗമ്മെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, ഈ കറ. ഈ കറ നമ്മുടെ ശരീരത്തെ അങ്ങനെ തട്ടി നല്ല രീതിയിലുള്ള ചോർച്ചിലുണ്ടാവും. ഞാൻ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് വലിയ ഒരു ബേസിനിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇവിയോണിന്റെ ടാബ്ലറ്റ് അഥവാ വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. കുറെ നാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിയോൺ ടാബ്ലറ്റ് ചേർക്കുന്നത്, വിറ്റാമിൻ ഇ. അതുപോലെ തന്നെ നമ്മുടെ ജെലാറ്റിൻ, ജെലാറ്റിൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ജെലാറ്റിനും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. പത്ത് രൂപയുടെ ജെല്ല്, സെപ്പറേറ്റിന്റെ ജെല്ല്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരു ദിവസത്തേക്ക് ഇതൊന്ന് സ്റ്റോറേജ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ വ്യൂവേഴ്സ്, നമ്മുടെ പവർ ജെല്ലി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ ജെല്ലി. ഇത്രയും വിസ്കോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സാൻഡം ഗം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നല്ല വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ളൊരു ജെല്ലി ആയിട്ടുണ്ട് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സാൻഡം ഗംബ് വാങ്ങിക്കേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ സാൻഡം ഗംബ് വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, ഷെയർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ എൽ പ്രാങ്കിലെ കിച്ചു ബ്രോയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. പറഞ്ഞോ. ഹലോ ചേട്ടാ, ഇപ്പൊ എങ്ങനെയാ കിച്ചുവിന്റെ സിറ്റുവേഷൻ? എങ്ങനെയാ സർജറി വേണമെന്നാണ് പറയുന്നത്? സർജറിക്ക് വേണ്ടി അവര് കിടത്തിയിരിക്കുകയാണ്. അവർ എന്റെ ഫേസിലുണ്ടല്ലോ, ഫേസിലെ റൈറ്റ് സൈഡില് എല്ലാം ബ്രേക്ക് ആയിട്ടുണ്ട്. ഓ ശരി. സർജറി വേണമല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട്? ആ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണം. ഇപ്പം അവന്റെ ഹെഡും ഉണ്ട്, ഹെഡ് ഇഞ്ചറിയും ഫേസ് ഇഞ്ചറിയും കൂടാണ് കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ണിന്റെ കാര്യം, അവന്റെ കണ്ണ് ഇപ്പം കാണാൻ പറ്റത്തില്ല, നീരടിച്ചിട്ടെ. അവന്റെ റൈറ്റ് സൈഡില് കണ്ണ്, അത് അവൻ ഓപ്പൺ ആയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഓ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ ഓക്കെ. സർജറിയുടെ എങ്ങനെ എമൗണ്ട്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവര്? എമൗണ്ട് ഈ ഗോകുലത്തിലാണ്, ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ്, ട്രിവാൻഡ്രം. അപ്പൊ അവരുടെ ഒരു മിനിമം മാനേജർ ചോദിച്ചപ്പോ അവര് പറഞ്ഞിടത്ത് ഒരു 4-5 വരുമെന്നാ പറഞ്ഞത്. എങ്ങനെ? 4-5 lakh ആണല്ലേ? ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ റിവേഴ്സ് ഇൻഡിക്കേറ്റർ, സിഗ്നൽ ബസർ ഇല്ല, അതുപോലെ തന്നെ
അങ്ങനെ വണ്ടികളിൽ സൈഡ് ഇൻഡിക്കേറ്റർ ബസറില്ല. ഫോഗ് ലാമ്പ് വെച്ചാൽ പെറ്റി അടിക്കാനുള്ള നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റുകളിൽ സാധാരണ കക്കൂസ് ഇടുന്ന ലൈറ്റ് ഇട്ടിട്ട് ചുമ്മാ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ലൊരു ഐമാസ്റ്റ് ലാമ്പ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഇത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.